ദീർഘമായ കാലം എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വാഹനത്തിലാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത്. യാത്രകളെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിച്ചിട്ടുള്ളതായ യാത്രയില്ല. അധികാലത്ത് ഒന്നുകിൽ പുതുപ്പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ DCC ആപ്പീസിൽ നിന്നോ ആരംഭിക്കുന്ന വണ്ടിയിലെ ആളുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. വണ്ടിയിലെ ചൂടും, AC ഒന്നും ഇല്ല, വണ്ടിയിലെ ചൂടും വരുന്ന ആളുകളുടെ തണലും പരിപാടികളുടെ വ്യാകുല്യം കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാവില്ല, വൈകുന്നേരം ഭക്ഷണം ഉണ്ടാവില്ല. 90% ദിവസങ്ങളിലും വൈകുന്നേരം രാത്രി ഒരു 11:30 ഒക്കെ കഴിയുമ്പോൾ, 11:30 പ്രത്യേകതയുണ്ട്, മലയാള മനോരമയുടെ എഡിഷൻ പത്രം ആദ്യത്തെ പത്രം ഇറങ്ങുന്ന സമയം, ആ സമയമാകുമ്പോൾ ട്രാൻസ്ഫർ സ്റ്റേഷന് മുന്നിലുള്ള കായംകുളംകാരൻ സൈനറിയാം ഈ സമയമാകുമ്പോൾ വരും, അദ്ദേഹം നല്ല ജ്യൂസും പഴവും ഒക്കെ ഒന്നും കഴിക്കാതെ വരുന്ന നമ്മളറിയാം അദ്ദേഹം കരുതി വന്നു. എത്രയോ വർഷങ്ങൾ ഇത് തുടർന്നു. മുഖ്യമന്ത്രിയായപ്പോഴും ഒരു വ്യത്യാസവും അദ്ദേഹത്തിനില്ല. കാരണം മുഖ്യമന്ത്രിയായി കഴിഞ്ഞ് ആദ്യമായി കോട്ടയത്തെ ഏറ്റവും പ്രമുഖമായ ഒരു മാധ്യമ സ്ഥാപനത്തിൽ മുഖ്യമന്ത്രി വരികയാണ്. അദ്ദേഹത്തിന്റെ കാറിലൊരു 5-6 ആളുകൾ കൂടി കൂടെ കയറുന്നു. മുഖ്യമന്ത്രി അവിടെ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഒരു 5-6 ആളുകൾ കാറിൽ നിന്നിറങ്ങിയതിന് ശേഷമാണ് മുഖ്യമന്ത്രിക്ക് ഇറങ്ങാൻ കഴിയുന്നത്. എന്നോട് അവിടുത്തെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ വിവരം കേരളത്തിൽ അറിയാത്ത ഏകയാണ് ഉമ്മൻചാണ്ടിയാണ് എന്റെ എന്ന് എന്നോട് ചോദിച്ച് ഞാൻ ഓർക്കെ. എനിക്കും ഒരു വ്യക്തിപരമായ ഒരു അനുഭവമുണ്ട്. ഞാന് MBA പത്തനംതിട്ടയിലൊരു പുതിയ കേന്ദ്രീയ വിദ്യാലയം ഡൽഹിയിലെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയത്തിലൊക്കെ പറഞ്ഞ് അതിനുള്ള അനുമതി ഏതാണ്ട് ഉറപ്പായി. അന്ന് ഭരിക്കുന്നത് ഇടത് ഗവൺമെന്റാണ്. അന്ന് റവന്യൂവിന്റെ സ്ഥലം പോലീസിന്റെ കസ്റ്റഡി. ഞാൻ ആഭ്യന്തരമന്ത്രിയെ കണ്ട് പറഞ്ഞു, ഇങ്ങനൊരു സ്ഥാപനം വരുന്നുണ്ട്, നാടിന് വലിയൊരു അനുഗ്രഹമാണ്, വേറെ സ്ഥലമില്ല, ഈ സ്ഥലം വിട്ടു നൽകിയെങ്കിലേ സ്ഥാപനം നടക്കും, കുഴപ്പമില്ല, കേന്ദ്രീയ വിദ്യാലയം കിട്ടാൻ വളരെ പാടില്ല, കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും കേന്ദ്രീയ വിദ്യാലയത്തിന് അനുമതി വന്നു, സ്ഥലത്തിന് അനുമതി നിഷേധിച്ചു. സ്ഥലം വിട്ടു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഉത്തരവുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ ഇതിനുള്ള നിവേദനത്തിന്റെ കടലാസം എല്ലാം കൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ചെന്നു. ഞാൻ വന്നത് കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി എന്ന് കണ്ണിൽ ഒളി കണ്ടിട്ടൊന്ന് നോക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ ഞാനീ ഒരു 5 മിനിറ്റ് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്, ഞാനിത് കാര്യം പറയാൻ തുടങ്ങുമ്പോൾ ഒരു 10-15 പേരും മുന്നിൽ വരും, അവരുടെ കടലാസുകളെല്ലാം വാങ്ങിക്കും, വീണ്ടും പുറകോട്ട് മാറും, വീണ്ടും ശ്രമിക്കും, വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. ഒരു 2-3 മണിക്കൂർ നിന്നിട്ട് എനിക്ക് കടലാസ് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞാനകത്ത് കയറി സെക്രട്ടറിയുടെയും ഈ ഫയലെല്ലാം ഏൽപ്പിച്ച് ഞാൻ ഈ ആവശ്യത്തിന് വേണ്ടിയാണ് വന്നത്, ഇതൊന്ന് കൊടുത്തേക്കണം എന്ന് പറഞ്ഞ് ഞാൻ മടങ്ങിപ്പോകും. രാത്രി ഒരു 10:30 കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്നൊരു കോള് വന്നു. വന്നിട്ട് വന്നത് കണ്ടല്ലോ, പിന്നെ കാണാതെ പോയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പലവട്ടം പരിശ്രമിച്ചു, കാണാൻ കഴിഞ്ഞില്ല, ഇന്നതാണ് ആവശ്യം. ഞാൻ ആ ഫയൽ കണ്ടു എന്ന് മാത്രം പറഞ്ഞു. പിറ്റേ ക്യാബിനറ്റ് കഴിഞ്ഞ് വൈകുന്നേരം എനിക്ക് വന്നൊരു ടെലിഫോൺ, ക്യാബിനറ്റിൽ വെച്ച് ഈ സ്ഥലം പോലീസിന്റെ കസ്റ്റഡിയിലുള്ള 6.5 ഏക്കർ സ്ഥലം കേന്ദ്രീയ വിദ്യാലയം നൽകാൻ വേണ്ടി വിട്ടു തന്ന തീരുമാനം ക്യാബിനറ്റ് കൈക്കൊണ്ടു എന്നുള്ള വിവരമാണ് അത്. എത്രയോ എത്രയോ ഓർമ്മകളാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്നത്. ഇതുപോലെ ജീവിതം സാധാരണക്കാർക്ക് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ പിന്നിൽ ഏറ്റവും പ്രാധാന്യമുള്ളയാൾ, സമൂഹത്തിലെ ഏറ്റവും ദുർബലനായ ആളാ, ശബ്ദമില്ലാത്തയാളാ, അവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല, നിസ്സഹായരാണ്. അങ്ങനെ ഒരു വ്യക്തിക്കാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, ഭരണാധികാരി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് നമ്മൾ കണ്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ ക്യാബിനറ്റിലെ വളരെ പ്രഗത്ഭനായ ഒരു മന്ത്രിയായിരുന്നു. എത്രയോ തീരുമാനങ്ങളാണ്,
എല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. ഒരു റുപ്യയ്ക്ക് 25 കിലോ അരി, ഒരു വീട്ടിൽ പട്ടിണിയില്ല. അതുപോലെ എം പി എന്ന നിലയിലുള്ള ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എവിടെ അപകടമുണ്ടായി, എവിടെ ഒരു ഗുരുതരമായ രോഗമുണ്ടായി, അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽപ്പെട്ട് ഇത് കിടക്കുന്നു, അവിടെ ചെല്ലുമ്പോൾ ധൈര്യമായി ആ വീട്ടിൽ ചെന്ന് പറയും, നിങ്ങൾക്ക് കുറഞ്ഞതൊരു 2 ലക്ഷം രൂപയെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വാങ്ങിച്ചു തരാം എന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങുന്നത്. അതിനുശേഷമാണ് ഈ അപേക്ഷ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുത്തു വിടുന്നത്. കൂടുതൽ പണം ആവശ്യമുള്ളതാണെങ്കിൽ ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കാം. എല്ലാ ക്യാബിനറ്റിലും 10ഓ 15ഓ ഇത്തരത്തിലുള്ള അപേക്ഷകൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് സാങ്ഷൻ ചെയ്ത് നാട്ടിലെ ഏറ്റവും ആവശ്യമുള്ള ആളുകളുടെ പക്കലെത്തിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഓർക്കുകയാണ്. ജനസമ്പർക്ക സർവീപാലി എന്ന് പറയുന്ന അത്ഭുതം, 11 വന്ന് 16 മണിക്കൂർ ജലപാനം പോലുമില്ലാതെ നിന്ന് ഒപ്പിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തെക്കാളൊക്കെ പ്രായം കുറഞ്ഞയാളാണ്, പക്ഷെ 4 മണിക്കൂർ 5 മണിക്കൂർ നിന്ന് കഴിഞ്ഞപ്പം പുറപ്പെട്ടുന്നു, ശരീരമാകെ വേദനയെടുക്കുന്നു, നിൽക്കാൻ കഴിയുന്നില്ല. കുറച്ചു നേരം പോയി ഇരുന്ന് ഒരു അരമണിക്കൂർ ഇരുന്നിട്ടാണ് വീണ്ടും എഴുന്നേറ്റ് വരുന്നത്. ഈ 19 മണിക്കൂർ അവസാനത്തെ ആളെയും കണ്ടത് ഈ നിവേദനങ്ങളെല്ലാം ഏറ്റുവാങ്ങി അവർക്ക് വേണ്ടി എത്രയോ 10ഓ 23ഓ സർക്കാർ ഉത്തരവ് കിട്ടി. കാരണം ഇന്ന് വരെ ഗവൺമെന്റിന്റെ നടപടികൾ എങ്ങനെ പാവപ്പെട്ടവരിൽ എത്തുന്നില്ല എന്നുള്ളതിന്റെ കാരണം കണ്ടെത്തിയത് ഈ ജനസമ്പർക്ക പരിപാടിയില്ല. എത്രയോ ഉത്തരവുകൾ യഥാർത്ഥത്തിൽ പാവപ്പെട്ടവന്റെ ഒരു വിശകയായിരുന്നു ഉമ്മൻചാണ്ടി, പാവപ്പെട്ടവന്റെ യഥാർത്ഥത്തിലുള്ള പടത്തലവൻ, സാധാരണക്കാരൻ. കോട്ടയം റബ്ബറിന്റെ ഒരു കേന്ദ്രമാണ്, റബ്ബറിന്റെ വില തകർന്ന് തരിപ്പണമായപ്പോൾ 80 രൂപ വിലയെത്തി, 150 രൂപ അടിസ്ഥാന വില നൽകി, അതിൽ കുറവ് വരുന്ന വില കൃഷിക്കാരന്റെ അക്കൗണ്ടിൽ കൊടുക്കുന്ന ഒരു തീരുമാനം, ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെയൊരു തീരുമാനം, ഒരു കാർഷികോൽപ്പന്നത്തിന്റെ വില തകർച്ചയിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ അദ്ദേഹം ആരുടെയെല്ലാം പക്ഷത്താണ്? കൃഷിക്കാരുടെ, സാധാരണക്കാരന്റെ, പാവപ്പെട്ടവന്റെ, ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുന്നവന്റെ, സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടി വലിയ ചെലവേറിയ ശസ്ത്രക്രിയ ചെയ്യാത്തതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ബദിരനും മോഹരുമായി കഴിയുന്ന ഒരു തലമുറയാണ്, ആയിരക്കണക്കിന് ആളുകളെയാണ് ഗവൺമെന്റ് ഇത് സൗജന്യമായി ചെയ്തു കൊടുത്ത് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ ഇത്രയും നേതാക്കന്മാരിരിക്കുന്നു, പറഞ്ഞാൽ എത്രയോ കാര്യങ്ങളാണ്. അപ്പൊ സ്നേഹത്തിന്റെ ഒരു മഹാപ്രവാഹമായിരുന്നു ഉമ്മൻചാണ്ടി. കാരുണ്യത്തിന്റെ കലവറ എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന ഒരിടമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പിണക്കമോ ഒരു ശത്രുതയോ ഒന്നും ആരോടുമില്ല. അദ്ദേഹത്തെ വളരെ രൂക്ഷമായി വിമർശിച്ച ആളുകൾ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് സൗഹൃദം പങ്കുവെക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതും അദ്ദേഹത്തിന് വിഷയമില്ല. ആരോ ചില ആളുകളൊക്കെ ധരിച്ചു അദ്ദേഹത്തോട് വളരെ ക്ഷുഭിതനായി സംസാരിച്ചാലേ കാര്യം നടക്കുന്നു. ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ പുതുപ്പള്ളിയിൽ ഒരു വീട്ടിൽ നിന്ന് വീട്ടിൽ ഒരാള് വളരെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയാണ്. കേട്ടു നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്, വളരെ ശാന്തരായ മറുപടിയൊക്കെ കേട്ടു. അപ്പൊ ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ ചോദിച്ചു, ഈ സ്ഥാനം കൊണ്ടുനടക്കാൻ ഇത്രയും ത്യാഗം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, നമ്മളെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു ദിവസം നമ്മുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ 90% നമ്മുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നതാണ്. അതിനിടയിൽ ഒരു 10% കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടാകുന്നു ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളത് താൻ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് പറയുകയുണ്ടായി. എന്തായാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കളരിയിൽ നിന്നാണ് എന്താണ് പൊതുപ്രവർത്തനമെന്നും സ്വാതന്ത്ര്യവും സഹവർത്തിത്വവും സഹജീവികളുമുള്ള ആ കരുണയും അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞത് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായി ഞാൻ കാണുന്നു. പത്തനംതിട്ട ഉമ്മൻചാണ്ടി ഒരു വികാരമായ സ്ഥലമാണ്. അർദ്ധരാത്രി വൈകുന്നേരം 4 മണിക്ക് 5 മണിക്ക് വരുമെന്ന് പറഞ്ഞതാണ് ജില്ലയുടെ അതിർത്തി. ഞങ്ങളെത്തുമ്പോൾ അതിർത്തിയിൽ കയറുമ്പോൾ തന്നെ 1 മണി കഴിഞ്ഞു. ജില്ലയുടെ അതിർത്തി വിടുമ്പോൾ 5 മണി കഴിഞ്ഞു. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ എത്തുമ്പോൾ 6 മണിയായി. പ്രസവിച്ചൊരു 3 മാസം പോലും ആകാത്ത പൊടിക്കുഞ്ഞിനെ സോഫ്റ്റ് ആയിട്ടുള്ള ടർക്കിയിൽ പൊതിഞ്ഞ് ചേർത്ത് പിടിച്ച്
മണിക്കൂറുകളായി നിൽക്കുന്ന ഞാൻ അന്വേഷിച്ച അവിടെ ഈ സ്ത്രീ എപ്പോ വന്നതാണ് 7 മണിക്കൂറായി നിൽക്കുക ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉമ്മൻചാണ്ടി ചെയ്തു കൊടുത്തുള്ള സഹായങ്ങൾ ആ വ്യക്തിക്കും ഉമ്മൻചാണ്ടിക്ക് മാത്രമേ അറിയൂ അങ്ങനെയുള്ള അനേക ലക്ഷം ആളുകളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കിയ ഒരു വലിയ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് പൊതുപ്രവർത്തകർക്ക് ഉറപ്പായും എന്നും ഒരു ഡിക്ഷണറി പോലെ സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു പാഠപുസ്തകമാണ് ഉമ്മൻചാണ്ടിയുടെ പൊതുപ്രവർത്തനം അത് വരാനിരിക്കുന്ന തലമുറയ്ക്കും ഒരു പാഠമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ഈ മഹാനായ നേതാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മുടെ ശിരസ്കനായി നിൽക്കുന്നു നന്ദി